നിങ്ങളൊരു കപ്പലിൻ്റെ ക്യാപ്റ്റനായിത്തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ മാതാപിതാക്കളാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഒരു കപ്പലിൽ നാവിഗേഷൻ ഓഫീസറായി ജോയിൻ ചെയ്ത് പടിപടിയായി ഉയർന്ന് ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ വരെയായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന മാരിടൈം കോഴ്സുകളായ ബി എസ് സി ഇൻ നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് തുടങ്ങിയ മാരി ടൈം കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഒട്ടും വൈകാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ പേര് അഖിൽ ആൻ്റണി വെൽക്കം ടു മർച്ചൻ മെറൈന അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കപ്പലിൽ നാവിഗേഷൻ ഓഫീസറായി ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ത്രീ ഇയർ ബി എസ് സി നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിംഗ് ടു ബി എസ് സി നോട്ടിക്കൽ സയൻസ് അഫിലിയേറ്റഡ് ടു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നീ കോഴ്സുകൾ ചെയ്തിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് ലീഡിംഗ് ടു ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്നത് അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക നമുക്ക് ആദ്യം തന്നെ ഈ കോഴ്സുകളിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ തന്നെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമായി നമുക്ക് ത്രീ ഇയർ ബി എസ് സി നോട്ടിക്കൽ സയൻസിനെ കുറിച്ച് സംസാരിക്കാം ത്രീ ഇയർ ബി എസ് സി നോട്ടിക്കൽ സയൻസ് ചേരുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പ്ലസ് ഓ അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനോ പാസ്സായിരിക്കണം എങ്ങനെ അദ്ദേഹം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വിഷയങ്ങളായി പഠിച്ച് പി സി എം ആവറേജ് സ്കോർ സിക്സ്റ്റി പെർസെൻറ്റേജ് കുറയാതെ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇതുകൂടാതെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഈ വ്യക്തിക്ക് അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്കും ലഭിച്ചിരിക്കണം ഇതാണ് ത്രീ ഇയർ ബി എസ് സി നോട്ടിക്കൽ സയൻസിനുള്ള അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് ഡി ജി ഷിപ്പിംഗ് നമുക്ക് നൽകിയിരിക്കുന്നത് തുടർന്ന് വരുന്ന കോഴ്സാണ് വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിങ് ടു ബി എസ് സി ഇൻ നോട്ടിക്കൽ സയൻസ് അഫിലിയേറ്റഡ് ടു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഈ കോഴ്സിന് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ചേരുവാനായിട്ട് മൂന്ന് വിഭാഗം ആളുകൾക്കാണ് സാധിക്കുക ഒന്നാമതായിട്ടുള്ള വിഭാഗം പ്ലസ് ടു പാസ്സാവുകയോ അല്ലെങ്കിൽ ഇക്വലൻ്റായിട്ടുള്ള വേറൊരു എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായി പഠിച്ച് പി സി എമ്മിന് അമ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ സ്കോർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഡി എൻ എസ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക കൂടാതെ ഇവർക്ക് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്കും ലഭിച്ചിരിക്കണം രണ്ടാമതായിട്ട് വരുന്ന വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് സി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓർ ഇലക്ട്രോണിക്സ് എന്നീ ഡിഗ്രികൾ ചെയ്ത് അതിലേതെങ്കിലും ഒരു കൊല്ലത്തിൽ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റ് പഠിച്ച് പാസ്സായിട്ടുള്ള വ്യക്തികൾ അതും ഫൈനൽ ഇയറിൽ അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടി പാസ്സായിട്ടുള്ള വ്യക്തികൾക്കും ഡി എൻ എസ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം മൂന്നാമതായി വരുന്ന കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഇ ഓർ ബിടെക് ഫ്രം ഐ ഐ ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എ ഐ സി ടി ഇ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജിൽ നിന്ന് ഫൈനൽ ഇയറിന് അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടി പാസ്സായവർക്കും ഡി എൻ എസ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ബി എസ് സി നോട്ടിക്കൽ സയൻസിനും വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിങ് ടു ബി എസ് സി കോഴ്സിനും ഡി ജി ഷിപ്പിംഗ് നമുക്ക് നൽകിയിട്ടുള്ള അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് അപ്പോൾ ഈ കോഴ്സുകൾക്കുള്ള ഏജ് ലിമിറ്റേഷൻ ഡി ഷിപ്പിംഗ് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് അതായത് ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഇരുപത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല കാൻഡിഡേറ്റിൻ്റെ വയസ്സ് കോളേജുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഏജ് ക്രൈറ്റീരിയയിൽ വല്ല മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് ഏതാണെന്ന് വെച്ചാൽ ആ കോളേജിൻ്റെ സൈറ്റിലൊക്കെ ഒന്ന് പോയി നോക്കി അവരുടെ എന്താണ് ഏജ് ക്രൈറ്റീരിയ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഈ ബി എസ് സി നോട്ടിക്കൽ സയൻസിനും ഡി എൻ എസ് പ്രോഗ്രാമിനും ഡി ജി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒത്തിരി കോളേജുകളുണ്ട് അതിൽ ഈ ഡി എൻ എസ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐ എം യു അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലോ അല്ലെങ്കിൽ അവരുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളുടെ അണ്ടറിലോ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഐ എം യു ക്യാമ്പസുകളിലോ ഐ എം യുവിൻ്റെ അഫിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോളേജുകളിലോ മാത്രമേ ഡി എൻ എസിൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യലുണ്ടാവുകയുള്ളൂ ആ കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ബി എസ് സി നോട്ടിക്കൽ സയൻസിന് ഏതൊക്കെ കോളേജുകൾ ഡി ജി അപ്രൂവ്ഡ് ആണ് എന്നുള്ളതിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിങ് ടു ബി എസ് സി നോട്ടിക്കൽ സയൻസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നവർക്ക് അവരുടെ ഡിപ്ലോമ പിന്നീട് ബി എസ് സി ഇൻ നോട്ടിക്കൽ സയൻസ് ഡിഗ്രിയായി മാറ്റി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞത് അതായത് വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ചെയ്യുന്നവർ ഒരു കൊല്ലം അവരുടെ കോളേജിലുള്ള പഠിത്തം കഴിഞ്ഞ് പിന്നീട് അവരുടെ പതിനെട്ട് മാസം നീണ്ടു നിൽക്കുന്ന ഓൺ ബോർഡ് ട്രെയിനിങ് അവിടുത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടാതെ അവരുടെ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോസസ്സ് പോലെയാണത് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രൊജക്ട് ബുക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരികെ അവർ കോളേജിൽ വന്ന് അവിടെ നിന്ന് നിന്ന് അവരുടെ എക്സാം കൊടുത്ത് പിന്നീട് പ്രിപ്പറേറ്ററി കോഴ്സുകൾ ചെയ്ത് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനുള്ള പ്രിപ്പറേറ്ററി കോഴ്സ് ചെയ്ത് അഡ്വാൻസ് ആയിട്ടുള്ള മോഡുലാർ കോഴ്സ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് മേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റീവൻസി എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നു ഇങ്ങനെ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ലൈസൻസ് നേടിയതിനു ശേഷം അവർക്ക് ഐ എം യുയിൽ നിന്ന് ബി എസ് സി നോട്ടിക്കൽ സയൻസിൻ്റെ ഒരു ഡിഗ്രി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിങ് ടു ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഐ എം യുവിൻ്റെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയാണ് ഇവർക്കും ലഭിക്കുക അതേപോലെ തന്നെ ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറൈൻ എഞ്ചിനീയേഴ്സിന് വേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇല്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഐസൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം മറൈൻ എഞ്ചിനീയേഴ്സിൻ്റെ പോലെ തന്നെയാണ് ബി എസ് സി നോട്ടിക്കൽ സയൻസിനും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിനും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി വേണ്ടതായിട്ടുള്ളത് അതായത് ഫിസിക്കലായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തകരാറുകളോ കിഡ്നിക്കോ അവരുടെ ബോൺസിനോ അല്ലെങ്കിൽ ഹാർട്ടിനോ ലിവറിനോ ത്വക്കിനോ അതായത് സ്കിന്നിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല അവരുടെ മെൻ്റൽ ഫി മെൻറ്റൽ ഫിറ്റ്നസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ മറേൺ ജിനേഴ്സിനേക്കാൾ ഒരുപടി കൂടുതലായിട്ട് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാഴ്ചശക്തിയാണ് കാരണം നാവിഗേഷണൽ ഓഫീസേഴ്സിന് അവരുടെ ലുക്കൗട്ടാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ സിക്സ് ബൈ സിക്സ് കാഴ്ചശക്തി അവർക്ക് വളരെ നിർബന്ധമാണ് കളർ ബ്ലൈൻഡ്നെസ്സും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ സിക്സ് ബൈ സിക്സ് വിഷൻ നോ കളർ ബ്ലൈൻഡ്നസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാവിഗേഷൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഫീസിനെ കുറിച്ച് സംസാരിക്കാം ഈ കോഴ്സുകൾക്ക് വരുന്ന ചിലവ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന് താരതമ്യേന ബി എസ് സി നോട്ടിക്കൽ സയൻസിനെക്കാളും കുറഞ്ഞ ചിലവാണ് വരിക അതായത് വൺ ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിന് വരുന്ന ചിലവ് ഏകദേശം ടു ടു ഫൈവ് ലാക്ക് ആണ് അതായത് ഐ എം യു ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐ എം യു ക്യാമ്പസുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കൊല്ലത്തെ അവരുടെ ഫീസ് സ്ട്രക്ചറിൽ പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് ഒരു ആൺകുട്ടിക്ക് ചിലവ് വരുന്നത് അതേസമയം ഒരു പെൺകുട്ടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കൊല്ലത്തെ ഫീസായിട്ട് ഐ എം യുവിൽ ഡി എൻ എസ് പ്രോഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫീസ് ആയിരിക്കില്ല കേട്ടോ ഐ എം യുവിൻ്റെ അഫിലേറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ടു ഫൈവ് ലാക്ക് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ബി എസ് സി നോട്ടിക്കൽ സയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെയും ഐ എം യു അതായത് ഇന്ത്യൻ മാഡ്ട്രം യൂണിവേഴ്സിറ്റി അവരുടെ ക്യാമ്പസുകളിലേക്ക് ഈ വർഷത്തെ ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പെർ ആനുവം മെയിൽ കാൻഡിഡേറ്റ്സിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പെർ ആനുവം പെൺകുട്ടികൾക്കുമായിട്ടാണ് അപ്പോൾ അതൊരു കൊല്ലത്തേക്കാണ് ഇൻറ്റു മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ വരുമെന്ന് മനസ്സിലാവും കാരണം മൂന്ന് കൊല്ലത്തെ പ്രോഗ്രാമാണ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഴ്സിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഐ എം യുവിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഫീസ് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏഴ് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ നമുക്കിതിൻ്റെ ഫീസ് പ്രതീക്ഷിക്കാം അപ്പോൾ ലോണിനും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർ ഈ തുക കണ്ട് മുന്നിൽ കണ്ടു വേണം അവരുടെ കരുക്കൾ മുന്നോട്ട് നീക്കാനും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബി എസ് സി നോട്ടിക്കൽ സയൻസ് ഡി എൻ എസ് പ്രോഗ്രാം എന്നീ കോഴ്സുകൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വിവരങ്ങൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരും സ്ഥലങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ആ വിഷയങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ബി എസ് സി നോട്ടിക്കൽ സയൻസിലും ഡി എൻ എസിലും കുറേ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് വളരെ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ കോഴ്സിലും എന്താണ് പോസിറ്റീവായിട്ടുള്ളത് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ എന്തായാലും ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വരുന്ന വീഡിയോകളും തീർച്ചയായും കാണുക അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ബി എസ് സി നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ ഡി എൻ എസ് പ്രോഗ്രാം എടുത്ത് ഒരു ഡെക്ക് ഓഫീസറായി തീരുവാൻ ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിന് വരുന്ന ഫീസ് അതിന് വരുന്ന ഫിറ്റ്നസ് ആയിട്ടുള്ള റിക്വ റിക്വയർമെൻറ്റ്സ് പിന്നീട് അതിൻ്റെ കോളേജുകളുടെ ഡീറ്റെയിൽസ് എന്നിവയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അപ്പോൾ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ അത്യാവശ്യമായി കണ്ടിരിക്കണമെന്ന് തോന്നുന്നവരിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരനെന്ന് തോന്നുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ തീർച്ചയായും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും വളരെ നന്ദി അടുത്തുള്ള വീഡിയോകളിൽ നമുക്കിനി ഇ ടി ഒ കോഴ്സിനെ പറ്റി സംസാരിക്കാനുണ്ട് ജി പി റേറ്റിംഗിനെ പറ്റി സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തും അതുവരേക്കും ആഡിയോ സമിഗോസ്